Okay. Let me know some statistical tools that are used for measuring risk. Risk measurement use the statistical tools. First one, standard deviation. Standard deviation, we have already first in problems. Standard deviation, which is what we have to do. Risk is what we have to do. Variance, coefficient of variance, beta. Beta is what we have to do. Detail then beta calculate the end methods and the correlation method and regression method. That's then R square. R square is the coefficient of determination. We will discuss in this chapter. Alpha. Okay. In the first case, standard deviation. Same standard deviation, but different return angle. High return on stock select same return on different SD angle standard deviation angle select low SD risk കുറഞ്ഞിട്ടുള്ള low SD ഉള്ള സ്റ്റോക്ക് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് ഈ ഡിഫറെന്റ് എസ്ഡിയും ഡിഫറെന്റ് റിട്ടേണും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഡിഫറെന്റ് എസ്ഡിയും ഡിഫറെന്റ് റിട്ടേണും ഡിഫറെന്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഡിഫറെന്റ് റിട്ടേണും സോ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് In the low coefficient of variance of the iricum selecting the low coefficient of variance of the iricum selecting the okay. Same standard deviation, other different return on angle, high return of the selecting. Same return, different standard deviation on angle, low standard deviation on the right select. Different standard deviation, different return on angle, low height where in the coefficient of variance I select. Okay. നമ്മൾ ആദ്യമേ ബീറ്റ കാൽക്കുലേഷൻ യൂസിങ് കോറിലേഷൻ മെത്തേഡ് അതായത് റിസ്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബീറ്റ വെച്ചിട്ടായിരിക്കും ബീറ്റയിൽ തന്നെ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു കോറിലേഷനും റിഗ്രഷനും കോറിലേഷൻ മെത്തേഡിൽ ഫോർമുല യൂസ് ചെയ്താണ് ചെയ്യുന്നത് അതാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മൾ നേരത്തെ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ എന്താണ് നേരിട്ട് ബീറ്റ കാൽക്കുലേഷനിന് കോറിലേഷൻ കോയഫിഷ്യന്റ് ഓഫ് റിട്ടേൺ ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ് വിത്ത് സ്റ്റോക്ക് ഇൻഡെക്സ് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റോക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് ഒക്കെ നേരിട്ട് ക്വസ്റ്റ്യൻ തരുമായിരുന്നു അല്ലേ ഇനി വരുന്ന ക്വസ്റ്റ്യൻ അതായത് ബീറ്റ കാൽക്കുലേഷൻ യൂസിങ് കോറിലേഷൻ മെത്തേഡിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല ഫിഗേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തരില്ല പകരം നമ്മൾ എന്ത് ചെയ്യണം കോറിലേഷൻ കോയഫിഷ്യന്റ് ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ് വിത്ത് സ്റ്റോക്ക് ഇൻഡെക്സ് ഫൈൻഡ് ചെയ്യണം പിന്നെ സ്റ്റോക്ക് ഇൻഡെക്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യണം മാർക്കറ്റ് ഇൻഡെക്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്തിട്ട് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് ബീറ്റ ഫൈൻഡ് ചെയ്യണം സോ ഇതിനൊക്കെ ഫോർമുലാസ് ഉണ്ട് ഫോർമുലാസ് നമുക്ക് നോക്കാം That is correlation coefficient of market return with stock return find the another formula nu parayunnathu n into sigma xy minus sigma x into sigma y okay whole divided by root of n into sigma x square minus sigma x all square into n into sigma y square minus sigma y all square okay ഇത്രയായി ഇത്ര clear ആയില്ലേ ആദ്യമേ n into sigma x y minus sigma x into sigma y okay All divided by root of n into sigma x square minus sigma x all square. அது തന്നെ റിപ്പീറ്റ് ചെയ്യ. ഇവിടെ x ന് പകരം എന്ത് ചെയ്യാണ് ഇവിടെ y ന് എടുത്തത്. ഇവിടെ ആദ്യമേ രണ്ടും ഒരുമിച്ച് രണ്ടിനേയും കൂടി ഒരുമിച്ചിട്ടുള്ളത് xy n into sigma xy minus
sigma x into sigma y. Okay, divided by root of n into sigma x square minus sigma x all square. Okay, അതിന്റെ തന്നെ x മാറ്റിട്ട് എന്ത് ചെയ്യാ, റൂട്ട് ഓഫ് n ഇൻടു സിഗ്മ y സ്ക്വയർ മൈനസ് സിഗ്മ y ഓവർ സ്ക്വയർ. സോ ഫോർമുല പഠിക്കാൻ എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് മാർക്കറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മാർക്കറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഇൻഡെക്സ് റിട്ടേൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അത് ഈസിയാണ്. ഈ ഒരു പോർഷൻ ഇല്ലേ, അതായത് റൂട്ട് ഓഫ് എൻ ഇൻടു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ. ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഡിവൈഡഡ് ബൈ എൻ ചെയ്യാം. ഓക്കെ, സിമ്പിൾ, ഈ പോർഷൻ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇടുക. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഐ ഫൈൻഡ് ചെയ്യാൻ പറ്റും. എന്താണ് ഈ പാർട്ട്, അതായത് എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ ഇങ്ങോട്ടേക്ക് എടുത്ത് ഇടുക, ഡിവൈഡഡ് ബൈ എൻ. അതാണ് അതിന്റെ ഫോർമുല, എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ y all square divided by n. Okay, simple ആണ്. നമുക്ക് എന്താണ് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോർമുലാസ് ഒന്നുമല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി ഫോർമുല നോക്കാം. ബീറ്റ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, കോറിലേഷൻ കോഎഫിഷ്യന്റ് ഓഫ് റിട്ടേൺ ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ് വിത്ത് സ്റ്റോക്ക് ഇൻഡെക്സ് ഇൻഡു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഐ ഇൻഡു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എം ഓൾ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എം സ്ക്വയർ. ഇനി കോറിലേഷൻ കോഎഫിഷ്യന്റ് ഓഫ് മാർക്കറ്റ് റിട്ടേൺ വിത്ത് സ്റ്റോക്ക് ഇൻഡെക്സ്, ഫോർമുല എന്തായിരുന്നു, എൻ ഇൻഡു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻഡു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻഡു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ ഇൻഡു റൂട്ട് ഓഫ് എൻ ഇൻഡു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ് ആണ്. സോ അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. എൻ സ്ക്വയർ ഉണ്ട് കേട്ടോ, എൻ സ്ക്വയർ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഐ ഈസ് ഇക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ y സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, കോറിലേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ബീറ്റാ കാൽക്കുലേഷനിലേക്ക് പോവാം. ദ ക്വസ്റ്റ്യൻ ഈസ് ഗിവൻ, ദറ്റ് ഈസ് മന്ത്ലി റിട്ടേൺ ഡാറ്റ ഇൻ പെർസെൻറ്റേജ് ഓഫ് എ സി സി സ്റ്റോക്ക് ആൻഡ് ബി എസ് സി ഇൻഡെക്സ് ആർ ഗിവൺ ബിലോ, ഫൈൻഡ് ദ ബീറ്റ ഓഫ് എ സി സി സ്റ്റോക്ക്. So, we have already given with the ACC stock return and BSE index return. So, ACC stock means, നമ്മുടെ ഇൻഡിവിജ്വൽ കമ്പനിയുടെ സ്റ്റോക്കാണ് ACC stock എന്ന് മീൻ ചെയ്യുന്നത്. വേർ ഇൻ കേസ് ഓഫ് BSE index, it is the market index return. Then details, that is return data details are given below. Monthly wise, 6 month wise ആയിട്ടുള്ള returns ആണ് തന്നിരിക്കുന്നത്. ACC stock index and BSE index returns are also given. So, നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ബീറ്റ കാൽക്കുലേഷൻ ചെയ്യണം. ബീറ്റ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി ബേസിക് ആയിട്ടുള്ള ഫിഗേഴ്സ് ഫൈൻഡ് ചെയ്യണം. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം കോറിലേഷൻ പ്രകാരം ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇക്വേഷൻസ് അവൈലബിൾ ആണ്. ആ ഇക്വേഷൻസ് ഫോം ചെയ്യാൻ എന്തൊക്കെ ഡാറ്റാസ് ആണ് വേണ്ടതെന്ന് നോക്കാം. നമുക്കതിലേക്ക് എക്സ് സ്ക്വയർ വേണം, വൈ സ്ക്വയർ വേണം, എക്സ് വൈയുടെ ടോട്ടലും വേണം. സോ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. എ സി സി ഇൻഡെക്സിനെ നമ്മൾ വൈ കൊണ്ട് ഡിനോട്ട് ചെയ്യുക, ബി എസ് സി ഇൻഡെക്സിനെ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് നമുക്ക് എക്സ് സ്ക്വയർ കാണാം. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് 7.56 സ്ക്വയർ എത്രയാണ്, 57.15. ഓക്കെ, നെക്സ്റ്റ് 8.46 സ്ക്വയർ എത്രയാണ്, 71.57. നെക്സ്റ്റ് 10.30 സ്ക്വയർ 106.09. ഓക്കെ, നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് 12.25 സ്ക്വയർ. എത്രയാണ്,
150.06 11.75 square 138.06 last one 9.42 square 88.73 okay ഇത്ര നമുക്ക് കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യണം വൈഡ് സ്ക്വയർ കാണാം വൈഡ് സ്ക്വയർ എന്ന് പറയുന്നത് 8.53 സ്ക്വയർ 72.76 നെക്സ്റ്റ് 9.65 സ്ക്വയർ 93.12 നെക്സ്റ്റ് 12.25 സ്ക്വയർ 150.06 9 സ്ക്വയർ ഒക്കെ നമുക്കറിയാം എന്താണ് 81 ആണ് 13.75 സ്ക്വയർ 189.06 6.65 സ്ക്വയർ 44.22 എന്ത് ചെയ്യണം നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എക്സ് വൈ ആണ് അല്ലെ എക്സ് വൈയുടെ എക്സ് മൾട്ടിപ്ലൈഡ് ബൈ വൈ ഓക്കെ 8.53 × 7.56 64.48 9.65 × 8.46 81.639 12.25 × 10.30 126.175 9 × 12.25 110.25 13.75 × 11.75 ഓക്കെ 11.75 × 13.75 = 161.56 ഓക്കെ നെക്സ്റ്റ് 6.65 × 9.42 62.64 ഇനി നമുക്ക് എല്ലാ ടേബിളിൻ്റെയും ടോട്ടൽ ചെയ്യണം സോ നമുക്ക് മന്ത് എന്ന് പറയുന്നത് എന്നായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് 1 2 3 4 5 6 ഓക്കെ പിന്നെയുള്ളത് വൈഡ് ടോട്ടൽ ആണ് വൈഡ് ടോട്ടൽ എന്ന് പറയുന്നത് 8.53 + 9.65 + 12.25 + 9 + 13.75 + 6.65 ടോട്ടൽ എന്ന് പറയുന്നത് സിഗ്മ വൈ എന്ന് പറയുന്നതിൻ്റെ ടോട്ടൽ എത്രയാണ് സിഗ്മ വൈയുടെ ടോട്ടൽ എന്ന് പറയുന്നത് 59.83 നെക്സ്റ്റ് വൺ എക്സിൻ്റെ ടോട്ടൽ കാണാം 7.56 + 8.46 + 10.30 + 12.25 + 11.75 + 9.42 = σx = എത്രയാണ് 59.74 നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് 57.15 + 71.57 + 106.09 + 150.06 + 138.06 + 88.73 that is sigma x square is equal to 72.76 + 93.12 + 150.06 + 81 +
189.06 plus 44.2. That is sigma y square is equal to. Okay, y square is equal to 630.22. That is sigma y square. Last one sigma xy. Sigma xy calculate here 64.48 plus 81.639 plus 126.175 plus 110 plus 0.25 plus 161.56 plus 62.64. And the total and the sigma xy, that is 606.73. Okay. So, first in the correlation coefficient of return of market index with stock index നോക്കാം. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇതാണ് ഫോർമുല. സോ നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യാം, ഈ ഫിഗേഴ്സ് എടുത്ത് എഴുതാം. സോ നമുക്ക് നോക്കാം എൻ എന്ന് പറയുന്നത് എത്രയാണ്, 6 into sigma xy. Sigma xy is 606.76 minus sigma x. Sigma x is 59.74 into sigma y. Sigma y is 59.83 divided by root of n. N 6 into sigma x square. Sigma x square is 611.66 minus sigma x all square. Sigma x three taken 59.74 all square into root of n into n 6. 6 into sigma y square. Sigma y atriana. Sigma y. Okay, this solve which 6 into 606.76. 6 into 606.76. Adriana 3640.56 minus 59.74 into 59.83. 3,574.22 all divided by 6 into 611.66 3,669.96 minus 59.74 square. 59.74 square atriana. Find here. Okay. That is 59.74 square atriana. 3,568.86 into. Next step. 6 into. 3,781.32 minus 59.83 square. 3,579.62. നമ്മൾ ഇത് സോൾവ് ചെയ്യാം. 3,640.56 മൈനസ്
574.22 divided by root of 3669.96 minus 3568.86 101.1 into root of 3781.32 minus 3579.62 201.7. Okay, ini veendum minimize cheya, adayidu reduce namak pattum 66.34 divided by root of 101.1 root of 101.1 athriyana 10.054 into root of 201 root of 201.7 athriyana 14.202. okay, so adanudi reduce cheyidhal ethra kittum 66.34 divided by so final answer ethra irikkum 66.35 divided by 142.786.464. So we first find the n nu parayna athra avude 6 aanu 6 into sigma x square athra ana 611.66 minus sigma x athra ana 59.74 all square. ippa oru kaaryam ningal shradhikkanathu ningal marketin endu figure aanu koduthathu x aanu marketin koduthekkunnengil adu thanne irikkanam ivide edukkanathu clear aavunnundo. നമ്മൾ എക്സ് ആണ് മാർക്കറ്റ് ഇൻഡെക്സിന് കൊടുത്തത്. അപ്പം മാർക്കറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊടുക്കാനാൻ വേണ്ടി എടുക്കേണ്ട ഡിനോമിനേഷൻ ഏതിൻ്റെ ആയിരിക്കണം? എക്സിൻ്റെ ഡിനോമിനേഷൻസ് ആയിരിക്കണം. ഓക്കെ, മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് 6 സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് സോൾവ് ചെയ്യാം. ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് 6 × 611.66 3,569.96 minus 59.74 square. 3569.96 minus 59.74 square. 1.1 0.1 divided by 36. ഇത്രയാണ് 2.808 root of 2.808 1.678. Okay, so നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാനാണ്? നെക്സ്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ്
stock index ana adayid standard deviation of I. Okay, ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഫിഗേഴ്സ് നേരിട്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. എന്ന് പറയുന്നത് 6 ആണ്. റൂട്ട് ഓഫ് 6 ഇൻടു സിഗ്മ വൈ സ്ക്വയർ. സിഗ്മ വൈ സ്ക്വയർ തന്നിട്ടുണ്ട് എത്രയാണ്? 630.22 മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ. സിഗ്മ വൈ ഓൾ സ്ക്വയർ എത്രയാണ്? 59.83 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ. ഓക്കേ, നോക്കാം. 3,781.32 3,781.32 minus 3,579.62 divided by 36. Is equal to 2,01.7 divided by 36 is equal to root of 5.602. Root of 5.602. is equal to 2.366. ഇത്രയും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ള ഫിഗേഴ്സ് ഓഫ് മാർക്കറ്റ് റിട്ടേൺ വിത്ത് സ്റ്റോക്ക് റിട്ടേൺ, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റോക്ക്. ഇത്രയും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ബീറ്റ ഫോർമുലയിലേക്ക് ഫിഗേഴ്സ് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് ഫൈനൽ ബീറ്റ ഫൈൻഡ് ചെയ്യുന്നതിലേക്ക് പോവാം. കോറിലേഷൻ കോഎഫിഷ്യന്റ് ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ് വിത്ത് സ്റ്റോക്ക് ഇൻഡെക്സ് എത്രയാണ്? 0.463 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി 2.36 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് റിട്ടേൺ 1.67 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് റിട്ടേൺ സ്ക്വയർ എത്രയാണ്? 1.67 ഓൾ സ്ക്വയർ. 0.463 ഇൻറ്റു 2.36 into 1.67 എത്രയാണ് 1.8254 divided by 2.78 0.654. ഇത് എന്ത് തരത്തിലുള്ള സ്റ്റോക്ക് ആയിരിക്കും? ബീറ്റ. ബീറ്റ എന്ന് പറയുന്നത് വണ്ണിനേക്കാളും കുറവാണ്. സോ ഇറ്റ് ഈസ് ഡിഫെൻസീവ് സ്റ്റോക്ക് അല്ലെ. വണ്ണിനേക്കാളും കൂടുതലാണെങ്കിൽ അഗ്രസീവ് സ്റ്റോക്ക് ആയിരിക്കും. വണ്ണിനേക്കാളും കുറവാണെങ്കിൽ ഡിഫെൻസീവ് സ്റ്റോക്ക് ആയിരിക്കും. ഈക്വൽ ടു 1 ആണെങ്കിൽ എന്തായിരിക്കും? ന്യൂട്രൽ സ്റ്റോക്ക് ആയിരിക്കും അല്ലേ.